തുടയാന് സംഗീതത്തിന് വേണ്ടി പ്രധാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിലുണ്ടെന്ന് തന്നെ തന്റെ വ്യക്തി മുതല പഠിപ്പിച്ച് അത് ഒരിക്കലും നാം ഒരിക്കലും മറക്കാത്ത വിധം നമ്മൾ മായാത്ത മുദ്രയായി ഈ സുറിയാനി സംഗീതത്തെ ഏൽപ്പിച്ചു എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അച്ഛൻ കടന്നുപോയത്. വളരെ പ്രധാനപ്പെട്ട അച്ഛനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അച്ഛനെ ഒരു നോവലുണ്ട്, ആ ഭാവം അതെന്നിലുണ്ടോ എന്നൊരു നോവൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഇതിന് പുരസ്കാരം അങ്ങനെ ലഭിച്ച നോവലാണ്. അപ്പോൾ അച്ഛനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാവം അതെന്നിലുണ്ട്, യേശുക്രിസ്തുവിന്റെ ഭാവം അതാണ് പ്രധാനപ്പെട്ട അച്ഛൻ അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഭാവം അത് എന്നിലുണ്ടോ? പ്രധാനപ്പെട്ട അച്ഛനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭാവം അവസാന നിമിഷം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും സംശയം തോന്നാറുണ്ട്, ഇത്ര നല്ല ഒരു വൈദികൻ എന്തുകൊണ്ടാണ് ഇത്ര വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഭേദപ്പെട്ടു പോയത്? എല്ലാ മേഖലകളിലും 100% തികഞ്ഞ ഒരു വൈദികൻ എന്ന് പറയുവാൻ സാധിക്കുമായിരുന്നു പ്രധാനപ്പെട്ട കോട്ടയിലെ അച്ഛൻ. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് നമ്മൾ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു മരണത്തിന് ഇരയായത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഈ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പെട്ടെന്നൊരു മരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാപഭംഗിരമായ ജീവിതത്തിൽ നമുക്ക് പശ്ചാത്തലിക്കുവാനോ അനുഭവിക്കുവാനോ ഉള്ള ഒരു സമയം നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ അച്ഛനെ സംബന്ധിച്ചതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഒരു പശ്ചാത്തലമോ അല്ലാമോ ഒന്നും വേണ്ട, ദൈവം മുമ്പാകെ അതിനുള്ള സമയം കിട്ടേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നു. ദൈവം മുമ്പാകെ തികഞ്ഞ ഒരു വൈദിക ശാസ്ത്രനായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടയം അച്ഛൻ. അതുപോലെ തന്നെ വൈദിക സെമിനാരിയിൽ ശ്രേഷ്ഠനായ ഒരു ഭക്തകിസ്ലാവയുടെ ഒരു കൽപ്പനയുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു ഇടയൻ, അതുപോലെ തന്നെ ശ്രേഷ്ഠനായ ഗുരുനാഥൻ, അതുപോലെ കുടുംബത്തിനൊരു സ്നേഹമുള്ള പിതാവ്, അതുപോലെ സഭയ്ക്ക് നല്ലൊരു സംഗീതകാരൻ, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വളരെ വിശാലമായ അർത്ഥമുള്ള വാക്കുകളുടെ പാത്രപ്പെട്ടി സ്വഭാവം തന്നെ ആ കൽപ്പനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോട്ടയം അച്ഛന്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ഈ സുറിയാനി സംഗീതത്തിലൂടെ തന്നെ അച്ഛന്റെ ഓർമ്മ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങളവിടെ യൂത്ത് അസോസിയേഷനുകാർ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് അപ്പോൾ ഒരു സുറിയാനി സംഗീത മത്സരം തന്നെ ഇവിടെ ക്രമീകരിക്കാം എന്ന് വിചാരിച്ചത്. സുറിയാനി സംഗീതം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. സഭയുടെ ആരംഭം മുതൽ തന്നെ സുറിയാനി സംഗീതം ഉണ്ട്. നാളെ അത്രയേറെ ലോകമ ദിവസമാണ്. AD 306 മുതൽ 363 വരെ ജീവിച്ചിരുന്ന മോഡ് അഫ്രൈമിന്റെ പാട്ടുകൾ നമ്മൾ ധാരാളമായിട്ട് വിചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെയിംസ് ഓഫ് സാരി യാക്കോബ്, വിശുദ്ധ യാക്കോബ്, മോഡ് സേവേറിയ ചിലരുടെ ഗാനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ള സുറിയാനി സംഗീതമാണ് നമ്മുടെ സഭ ഉപയോഗിക്കുന്നത്. ഒരു സുറിയാനിക്കാരൻ എന്ന് പറയുമ്പോൾ സുറിയാനി അറിയാമല്ലാത്തവരായി നമ്മൾ കഴിയുന്ന ഒരു അവസ്ഥ വശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സുറിയാനി സംഗീതം ബഹുമാനപ്പെട്ട കോട്ടയം അച്ഛന്റെ നാമം നമ്മൾ ഓർക്കുന്നതോടൊപ്പം ഈ സുറിയാനി സംഗീതവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക, അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു സുറിയാനി സംഗീത മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സുറിയാനി സംഗീത മത്സരത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അഭിമന്യ അസ്താദ് തിരുമേനിയെ വിളിച്ചു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സുറിയാനി സംഗീതത്തിന്റെ ഒരു ആചാര്യനാണ് അഭിമന്യ തിരുമേനി എന്ന് പറയാനായിട്ട് സാധിക്കും. സുറിയാനി സംഗീതം മാത്രമല്ല, സുറിയാനി സംസാരിക്കുവാൻ കഴിയുന്ന, സുറിയാനി പ്രസംഗിക്കുവാൻ കഴിയുന്ന, സുറിയാനി ലേഖനങ്ങൾ എഴുതാൻ കഴിയുന്ന അഭിമന്യ തിരുമേനി. തിരുമേനിക്ക് 34 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എങ്കിലും സുറിയാനി ഭാഷയിൽ ഈ മലങ്കരയിലെ ഇപ്പോഴെനിക്ക് തോന്നുന്നു സുറിയാനി ഭാഷയിൽ തിരുമേനിക്ക് മുകളിലായിട്ട് ഈ മലങ്കരയിൽ ആരുമില്ല. ഒരിക്കലും തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനി ആദ്യമേ മുതൽ തന്നെ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നല്ല പ്രോഗ്രാമാണ്, തിരുമേനി വന്നോളാം എന്ന് സമ്മതിക്കുകയും അതുപോലെ തന്നെ അതിനിടയ്ക്ക് കണ്ടപ്പോഴൊക്കെ തിരുമേനി ഇതേക്കുറിച്ച് ചോദിക്കുകയും ഈ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ ആരായി
അതിനുവേണ്ട നല്ല നിർദ്ദേശങ്ങൾ തരികയും ചെയ്തു. ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തിരുമേനി ഞാൻ പല പ്രാവശ്യം വിളിച്ച് തിരുമേനി പല ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും, ചിലപ്പോൾ ചെന്നൈയിലായിരിക്കും, എങ്കിലും വളരെ തിരക്കിലായിരിക്കും, എങ്കിലും ഒരിക്കലും എനിക്ക് തിരക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം അച്ഛന്റെ കാര്യം തന്നെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള താല്പര്യത്തോടെയാണ് തിരുമേനി സുറിയാനി സംഗീത മത്സരത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചത്. ഉദ്യോഗം തിരുമേനി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നു, ഈ സുറിയാനി സംഗീത മത്സരം ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ കോട്ടയം അച്ഛന്റെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം അത് നടത്തുന്നതായിരിക്കും, അതുപോലെ തന്നെ സുറിയാനി സംഗീത മത്സരം വീക്ഷിക്കുന്നതായിരിക്കും, നമുക്കുള്ള നല്ല നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും. തിരുവന്യ തിരുമനസിന് യൂത്ത് അസോസിയേഷന്റെ പേരിൽ അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതിന് അഭിമന്യ ഐസക് മോർ അസ്താദ്യസിനെ കെ സ്വാഗതം ആശംസിച്ചുകൊള്ളു. അതുപോലെ തന്നെ ഈ കത്തീഡ്രലിന്റെ വികാരിയായിരിക്കുന്ന വളരെ ബഹുമാനപ്പെട്ട ഇടിയാട്ട് അച്ഛൻ, അച്ഛൻ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബസ്സിലാണ്, പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കുവാനായിട്ട് തുടങ്ങിയിട്ടില്ല. എങ്കിലും ഈ കോട്ടയം അച്ഛന്റെ അനുസ്മരണം അതിനുള്ള അനുസരിച്ചുള്ള സുറിയാനി സംഗീത മത്സരം ഒക്കെ നടത്തുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ ബസ്സിലാണെങ്കിലും അവിടെ തുടങ്ങുന്ന സമയത്തെങ്കിലും കുറച്ച് സമയമെങ്കിലും ഇവിടെ വന്നിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്പൊ സാധാരണ നമുക്കറിയാം കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു ചിലരെ മൂന്ന് മാസത്തേക്കൊക്കെ പുറത്ത് തന്നെയല്ല. എന്നാൽ ഈ യൂത്ത് അസോസിയേഷനോടുള്ള താല്പര്യം, അതിലുപരി ചെറിയ അച്ഛനോടുള്ള സ്നേഹം, ഇത് രണ്ടും അച്ഛനെ ഈ വേദിയിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. വളരെ ബഹുമാനപ്പെട്ട അച്ഛൻ കണ്ണിൽ മരുന്നൊഴിക്കേണ്ടതുണ്ട്, മരുന്നൊഴിക്കേണ്ട സമയം അതിനടക്കുള്ള സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അച്ഛനുകൾ വന്നിരിക്കുന്നത്. ഈ മേലാത്ത അവസ്ഥയിലും തിരക്കിനിടയ്ക്ക് ഇവിടേക്ക് കടന്നു വന്ന വളരെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഈയടുത്ത് കുര്യാക്കോസ് ബാപ്റ്റിസ്റ്റ് സഭ അച്ഛന് ഇവിടേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളു. അതുപോലെ പ്രസിഡന്റായിരുന്ന കാലായ അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ മൂന്ന് നാല് ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു, ഇന്നലെ വൈകുന്നേരം അച്ഛൻ ഡിസ്ചാർജായത്, ഇപ്പൊ എന്നോട് വരാവുന്ന കണ്ടീഷനല്ല, അച്ഛൻ അറസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞങ്ങളെക്കാളും കൂടുതലായിട്ട് കോട്ടയം ചൈനച്ചനുമായിട്ടുള്ള സ്നേഹബന്ധം, അതുപോലെ യൂത്ത് അസോസിയേഷനോടുള്ള ആത്മാർത്ഥമായ ബന്ധം, ഇത് രണ്ടുമാണ് അച്ഛനെയും ഇപ്പോഴിവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനും അച്ഛനും എന്റെ പ്രസിഡന്റാണ്, അച്ഛനെ സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല, എങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛനും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന വിവിധ ദേവാലയങ്ങളിലെ ടീം അംഗങ്ങൾ, ഇപ്പൊ 17-ാം തീയതി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ 17-ാം തീയതി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. 17-ാം തീയതി കഴിഞ്ഞിട്ട് വിളിച്ച മൂന്ന് നാല് ടീമുകളുണ്ട്, അവരവിടെ മത്സരിക്കാൻ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റുകയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിവിടെ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡും തേർഡും കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ടീമുകൾ ഉള്ള കളികൾക്കും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ ടീം അംഗത്തിനും ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നേരത്തെ തയ്യാറാക്കേണ്ടതുകൊണ്ട് ഈ താമസിച്ചുള്ള രജിസ്ട്രേഷൻ നമുക്ക് ഒരിക്കലും അത് താങ്ങുവാനായിട്ട് പറ്റുകയില്ല, ഈ സീറ്റുകളൊക്കെ പിന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പിന്നെ 17-ാം തീയതിയുള്ള രജിസ്ട്രേഷൻ പിന്നെ പറ്റുകയില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ഇത്രയും ടീമുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു, അവരൊക്കെ കൃത്യസമയത്ത് തന്നെ വന്നെത്തി ആ വന്നിരിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും അതുപോലെ അവരുടെ കൂടുതൽ വന്നിരിക്കുന്ന വൈദികര് ചെമ്മാശന്മാര് അതുപോലെ തന്നെ മറ്റു ദേവാലയങ്ങളിൽ വന്നിരിക്കുന്ന വൈദികരുണ്ട്, ചെമ്മാശന്മാരുണ്ട്, അതുപോലെ തന്നെ വിധികർത്താക്കളായിട്ട് ഈ ഭദ്രാസനത്തിൽ നിന്നുള്ളവരെല്ലാം മൂന്നുപേരും ഈ ഭദ്രാസനത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ബഹുമാനപ്പെട്ട അച്ഛനും രണ്ട് ചെമ്മാശന്മാരും അവരെയും ഇവിടേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ കാത്തിരിക്കുന്ന ഈ ഇടവകയിലെ മറ്റംഗങ്ങൾ, ഇവിടെ കടന്നിരിക്കുന്ന മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം.